നമസ്കാരം, സെലി വികാസമാണ്. എല്ലാവരും കടന്നുവന്നുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കുറിഞ്ചാത്തനെ കാണിച്ചു തരാം. ഷിയാബ് ചോറ്റൂരിന്റെ കൂടെ നടക്കുന്ന ഒരു കുറിഞ്ചാത്തൻ. ആ ഒരു കുറിഞ്ചാത്തൻ 2 ദിവസം മുമ്പ് എനിക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കേട്ടു നോക്കാം. അപ്പൊ റെഡി അല്ലേ? പറയേണ്ട കാര്യങ്ങൾ. അദ്ദേഹം ഒരു 11 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സജാദ് മുല്ലശ്ശേരിയെ പറ്റി അല്ലെങ്കിൽ സജാദ് ബ്ലോഗ്സിനെ പറ്റി വളരെ വാചാലനായി സംസാരിച്ചപ്പോ അദ്ദേഹത്തെ ഒന്ന് പരാമർശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം അല്ലെ? അദ്ദേഹത്തെ പരാമർശിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ നീ ഒന്നിനും ഒരു കൊള്ളാത്തവരാണെന്നുള്ളത് നിന്നെ കണ്ടാൽ തന്നെ ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. നീ ആരെ കുറിച്ചാ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അയാളത് പരിചയപ്പെടുത്തി, അയാൾ പരിചയപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പൊതുസമൂഹം. മനസ്സിലായോ? മിസ്റ്റർ സലീൽ ഒന്ന് പേര് കറക്റ്റ് ചെയ്യാൻ കൊടുക്കുന്നില്ല, ഓർത്ത് നോക്കേണ്ട കാര്യമൊക്കെയില്ല. പിന്നെ ഈ സൈസ് ചീള് കേസുകൾ ഞാൻ ഏറ്റെടുക്കാറില്ല, ഞാൻ വലിയ ആളായത് കൊണ്ട് പറഞ്ഞല്ല. അയ്യോ, കുഞ്ഞിനെന്റെ പേരറിയില്ല, കഷ്ടായിപ്പോയി. അപ്പൊ മോനെ, നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര ചീള് കേസല്ല. അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് എന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താം. നീ തന്നെ പരിചയപ്പെടുത്തണം, മനസ്സിലായോ? നിനക്ക് അറിയാം എന്റെ പേര്, ഞാൻ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിനക്കറിയാം. അതുകൊണ്ട് നീ തന്നെ നിന്റെ വാവുകൊണ്ട് പറ എന്റെ പേര്. പറഞ്ഞിട്ടില്ല ആണ്ട ജീവി, ഞാൻ പറഞ്ഞോ? എന്റെ സ്വഭാവം അറിയില്ലെങ്കിൽ നിനക്ക് പേരറിയില്ലല്ലേ? പേര് പറയണ മുണ്ടക്കൻ ശേഖര. ഇദ്ദേഹം നിനക്കറിയാം, സലീൽ ബിൻ കാസിമോ അവനെന്തൊക്കെയാണ് പേര്, താടിയൊക്കെ വെച്ചിട്ട് കുറെ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് യുദ്ധം വിട്ടുന്ന ഒരാളാണ്. അപ്പോ ഞെട്ടിക്കേണ്ട പോലെ ഞെട്ടിച്ചു കഴിഞ്ഞാൽ നിനക്ക് പേരൊക്കെ അറിയാതെ ഓർമ്മ വരില്ലേ? അപ്പോ ഭജിയുടെ യുദ്ധങ്ങൾ നീ കാണാനിരിക്കുന്നുള്ളൂ. പിന്നെന്താ താടി വെച്ചെന്നോ? താടി വെച്ചതല്ല മോനെ ഉണ്ടായതാ, മനസ്സിലായോ? നിനക്ക് അത് ഒരു പ്രായപൂർത്തിയിലേക്ക് ഞാൻ അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ടുള്ള ഒരു അജ്ഞതപൂർവ്വം എനിക്ക് വല്ലാണ്ട് ഉണ്ട്. വല്ലാണ്ട് അങ്ങട് ബാധിച്ചിരിക്കണം ഉണ്ണിയേ. എന്നിട്ട് ബാക്കി പറ ബാക്കി കാര്യങ്ങൾ പറ എന്നെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസുകൾ ഇങ്ങനെ പോരട്ടെ. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ മിററോ കണ്ണാടിയോ അങ്ങനത്തെ എന്തെങ്കിലും പേജിൽ വന്ന് പറയുമ്പോൾ പറയും, അത്രേ ഉള്ളൂ. അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കാൻ ഈ ഹജ്ജ് യാത്ര ആരും നോക്കും, ഷിഹാബിന്റെ മുമ്പോട്ടിലെ കാര്യങ്ങൾ ആരും നോക്കും. അതെ, അതിനൊക്കെ മറുപടി പറയാൻ വന്നു കഴിഞ്ഞാൽ ഈ ഹജ്ജ് യാത്ര ആരും നോക്കും, ഷിഹാബിന്റെ കാര്യങ്ങളൊക്കെ ആരും നോക്കും. ഷിയാബിനെ നീ തലയിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ആരോപണം അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒരു ടീം വർക്കാണ് ഈ ഒരു സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നിനക്ക് എന്താ പേജ്, പേജിന്റെ പേരൊന്നും അറിയില്ല. നിനക്ക് നിനക്ക് എന്റെ ഒരു പേജ് അറിയില്ല. മിറർ കേരള എന്ന് പറഞ്ഞിട്ടുള്ള പേജ് നീതിരെ കണ്ടിട്ടില്ലേ? ഇല്ലേ? പറയടാ, പറയടാ, പറ പറ പറ. ഈ പേജ് കണ്ടിട്ടില്ലേ? നിനക്ക് എന്താ പേര് വായിക്കാൻ അറിയില്ല? പേജിന്റെ മിറർ കേരള എന്നുള്ളത് അറിയില്ലേ? വായിക്കടാ. എനിക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഏകദേശം 220,000 മുകളിൽ ഞാൻ ലാസ്റ്റ് കാണുന്ന സമയത്താണ് ആളുകൾ കണ്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1000-1500 കമന്റ് വന്നിട്ടുണ്ടെന്നാണ് ഓർമ്മ. കൂടുതലാണ് പറയണോ എന്നുള്ളത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ ഈ പേജ് കാണാനും പേജിലുള്ള വീഡിയോ കാണാനും വീഡിയോയിലെ വ്യൂ എണ്ണാനും അതിലുള്ള കമന്റുകൾ പോലെ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താനൊക്കെ നിനക്ക് പറ്റുന്നുണ്ട്. പേജിന്റെ പേര് വായിക്കാൻ നിനക്ക് അറിയില്ല അല്ലേ? വേണ്ട ജീ, ഏറിപ്പോല്ല കേട്ടോ. പക്ഷെ ഇങ്ങനൊക്കെ ഉള്ള ആളുകളെ ഒരു ഒരു എന്താ പറയാ, നിന്റെ ഈ സ്വഭാവത്തിൽ എന്താണ് മോനെ, എന്താ 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 നിന്റെ പ്രശ്നം എന്താ ശരിക്ക്? നീ തന്നെ പറ, നീ തന്നെ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. ആൾക്കാർക്ക് പറ എന്താ നിന്റെ ശരിക്കുള്ള പ്രശ്നം? വാക്കിന് വിലയില്ലാത്ത മനുഷ്യന്മാരാണ്. വാക്കിന് വിലയില്ലാത്തവരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനിയെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പഠിക്കട്ടോ. അല്ലാതെ ഒരുമാതിരി മറ്റേ, അതുകൊണ്ടാണ് നിന്നെ ആ കുറിഞ്ചാത്തന്ന് ഫസ്റ്റ് തന്നെ വിളിച്ച്. ഒരു കുറിഞ്ചാത്തന്മാരൊരു സ്വഭാവമാണ് ഇപ്പൊ കാണിച്ച്, മനസ്സിലായിട്ടില്ലേ? അപ്പൊ ഒന്നുകിൽ അറിയാതെ പറയാം, അല്ലെങ്കിൽ അറിയില്ലാന്ന് പറയാം. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് കടത്താൻ നിൽക്കരുത്. കടത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പറ നിനക്ക് വേറെ എന്തൊക്കെ പറയാനുള്ളത്? പോരി, പോരട്ടെ, സാധനം പോരട്ടെ. പിന്നെ എന്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ എന്റെ പ്രതികരണങ്ങൾ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാനൊരു കാര്യം പറയുമ്പോൾ അതിന്റെ ശരിയും തെറ്റും വേർതിരിച്ച് പറയുന്ന ഒരു ആളാണ് എന്നാണ് എനിക്ക് സ്വയം തോന്നിയിട്ടുള്ളതും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇവനൊരു കാര്യം പറയുന്ന സമയത്ത് ശരിയും തെറ്റും വേർതിരിച്ചറിയുന്ന പറയുന്ന ഒരാളാണെന്നാണ് ഇവന് തോന്നിയിട്ടുള്ളതും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് തോന്നിയിട്ടുള്ളതും എന്നാണ് ഇവൻ പറയുന്നത്. ശരിക്കും ഇവന്റെ തോന്നലും ഒരു തോന്നലാണ്, അതുപോലെ തന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതും അവന്റെ തോന്നലാണ്. ഇനിയിപ്പോ ആ തോന്നലിന്റെ മുകളിലുള്ള ഒരു തോന്നലാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിന്റെ ഒരു തോന്നല്. അപ്പൊ ഇങ്ങനെ ഒരുപാട് തോന്നലുകളുള്ള ആളുകളെയാണ് നമ്മൾ സാധാരണയായിട്ട് തോന്നിവാസികൾ എന്ന് പറയുന്നത്. അപ്പൊ നീ കുറിഞ്ചാത്ത മാത്രമല്ല, ഒരു തോന്നിവാസി കൂടിയാണ്. പിന്നെ മാത്രമല്ല, നീ നിന്നെ ഇടക്കിടക്ക് വിമൽകുമാർ എന്ന് വിളിച്ചൊരു കാര്യമില്ല, മറ്റുള്ളവർക്ക് കൂടെ തോന്നണം അത്, മനസ്സിലായോ? മാണ്ടി, ശരിയും തെറ്റും വേർതിരിച്ചറിയുന്നവനാണെന്നാണ് എനിക്ക് തോന്നി. നിന്റെ തോന്നലുണ്ടെ അടുപ്പിൽ വെക്കണം കള്ളന്മാർ. നമ്മളൊക്കെ തിന്മക്കെതിരെ യുദ്ധം വിട്ടു പോകാം, നന്മക്കെതിരെ യുദ്ധം വിട്ടുന്ന ഒരു മഹാമനുഷ്യാണ്. നമ്മളൊക്കെ തിന്മക്കെതിരെ യുദ്ധം വിട്ടു. നീ എന്ത് യുദ്ധം വെട്ടിന്നാ നീ പറയുന്നത്? ഞാൻ യുദ്ധം വെട്ടിന്ന് നീ നേരത്തെ പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞ സമയത്ത് ഞാൻ അത് അംഗീകരിച്ചു. അതേ സമയത്ത് നീ യുദ്ധം വെട്ടിന്ന് നീ പറയുന്ന സമയത്ത് അതിന് അംഗീകരിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. കാരണം നീ എന്ത് യുദ്ധം വെട്ടിന്ന് പറഞ്ഞു? നീ ഷിയാബിന്റെ വൈദ്യാലയ ക്യാമറയിൽ നോക്കിപ്പോയതാണോ നിന്റെ യുദ്ധം? അല്ലാന്നുണ്ടെങ്കിൽ അത് വെച്ച് പണം ഉണ്ടാക്കുന്നതാണോ നിന്റെ യുദ്ധം? വേണ്ടജി, ഈ വല്ലാണ്ടക്കടെ ഏറിപ്പോല കേട്ടോ. അതുകൊണ്ട് ലേശം കുറക്കി, സാധനം ഡൗൺ ആവട്ടെ, താഴേക്ക് വരട്ടെ, കുറച്ചൊരു താഴ്മ വരട്ടെ. അപ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. കാരണം ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന നമ്മളൊക്കെ സ്നേഹത്തിന്റെ വാക്കിൽ നന്മ മരം എന്ന് വാഴ്ത്തി പാടിയിരുന്ന ഫിറോസ് കുന്നംപറമ്പിലെ അടിമുടി എതിർത്തിരുന്ന ഒരു മഹാമനുഷ്യാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഞാനൊരു പരിചയം ഉണ്ടായിരുന്നു, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പരിചയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ സുഹൃത്തിനോട് എനിക്ക് യാതൊരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. അയ്യന്റെ മോനെ, ഈ പട്ടൂന്റെ ആളെ ഇനിടെ വെട്ടുകിളി വെട്ടുകിളി വേണ്ടേ. എന്നിട്ട് പറയും.
പിന്നെന്താ എന്താ പറഞ്ഞ നിന്നോട് എന്നോട് നിനക്ക് ദേഷ്യമുണ്ട്, എന്നോട് നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ എനിക്ക് മത്തായി പറഞ്ഞ പോലെ പോടാറുണ്ട് അല്ല. പിന്നെ ഈ കുറച്ചോട് ദേഷ്യപ്പെടുന്ന എന്താടാ എന്താടാ നിനക്ക് ദേഷ്യം വരാത്തത്, എന്താടാ എടാ ദേഷ്യപ്പെടുന്ന പെടു ഇപ്പട ദേഷ്യപ്പെടു, നിന്നെ താടിക്കാൻ തോട്ടട്രാ ദേഷ്യപ്പെടുന്ന, എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടും, നിന്റെ നിന്നെ കണ്ണി ഞാൻ കുത്താ ദേഷ്യപ്പെടുറാ അല്ല. പിന്നെ ഇവിടെ ദേഷ്യം നിനക്ക് കുറച്ച് ദേഷ്യം വൈരാഗ്യൊക്കെ വെക്കാം, എന്താ എനിക്ക് ഇപ്പൊ യാതൊരു പ്രശ്നമില്ല, അതൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ, അപ്പൊ നീ കുറച്ച് ദേഷ്യപ്പെടുറാ കുട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞു ഫിറോസ് കുന്നമ്പറമ്പിലുമായിട്ടുള്ള വിഷയം, ഇദ്ദേഹം ഇദ്ദേഹത്തിന് ബോസ് ഉണ്ട്, ആ ബോസും ഞാനും തമ്മിൽ ഡയറക്റ്റ് പരിചയം അല്ലെങ്കിൽ വീഡിയോയിൽ എന്നെ പരാമർശിക്കുന്നത് ചെയ്യാത്തത് കൊണ്ട് ബോസിന്റെ പേര് ഞാൻ പറയുന്നില്ല. മോനെ ഫിറോസ് കുന്നമ്പറമ്പിലായിട്ടുള്ള വിഷയം പറയാൻ വേണ്ടിട്ടാണ് ഈ ചട്ടയും പട്ടവും പൊട്ടവും ഒക്കെ ആയിട്ട് നീ ഇറങ്ങിയിട്ടുള്ളത്. നിന്റെ പ്രശ്നം പറയടാ, നിന്റെ പ്രശ്നം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നിന്റെ പ്രശ്നം എന്താണെന്നുള്ള പറ. പിന്നെന്താ പറഞ്ഞ എനിക്കൊരു ബോസ് ഉണ്ടോ, എനിക്ക് ഏത് ബോസ്സാണ് ഞാൻ അറിയാതെ, എനിക്ക് ഏതാണ് ബോസ്, നീ എനിക്ക് ബോസിനെ ഉണ്ടാക്കാൻ വന്നാടാ ആണ്ടാജി അടങ്ങി അവിടെ നിന്നോ. അപ്പൊ എന്റെ ബോസും എന്റെ തൊഴിലാളിയും എന്റെ മൈലാളിയും എല്ലാം ഞാൻ തന്നെയാണ് മനസ്സിലായോ. അപ്പോ എനിക്ക് ബോസിനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നീ വല്ലാണ്ട് അങ്ങോട്ട് കഷ്ടപ്പെടണ്ട കേട്ടാ കുറഞ്ചാത്ത. ഫിറോസ് രാഷ്ട്രീയത്തിലിറങ്ങുന്നു, തവനൂർ ജലീലിനെതിരെ മത്സരിക്കാൻ വരുന്നു, അവിടെ തോൽക്കുന്നു. ഫിറോസ് മത്സരിക്കാൻ ഇറങ്ങുന്നു, മറ്റേ തവനൂർ കെട്ടി ജലീലിനെതിരെ മത്സരിക്കുന്നു, അവിടെ തോൽക്കുന്നു. തോൽക്കുന്നതല്ലടാ തോൽപ്പിച്ചതാ, നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ബുദ്ധിമുട്ടി ഇടങ്ങേറാക്കി കഷ്ടപ്പെട്ട് നല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് തോൽപ്പിച്ചിട്ടുള്ളത്, മനസ്സിലാക്കണം. അപ്പോ തോൽക്കുന്നു എന്ന് പറയുന്നത് തോൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാം, അപ്പൊ നീ അറിയാത്ത പോലെ പൊട്ടം കളിച്ചതാണ് അല്ലേ. എന്നിട്ട് അതാണ് നിന്റെ പ്രശ്നം, ഫിറോസ് കുന്നമ്പറമ്പിൽ തവനൂർ തോറ്റുപോയതാണോ നിന്റെ വിഷമം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ നല്ലോണം അവിടെ ഇരുന്നൊരു പൊട്ടിയോട് കരഞ്ഞാളാ അതാണല്ലേ. ഓ എന്റെ വീഡിയോയിൽ പറയാൻ എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ ഇയാൾ പറഞ്ഞത് എന്നെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നീ എന്തെങ്കിലും പറയടാ, നിനക്കെതിരെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറ കേൾക്കട്ടെ, പറ നീ പറയണം, പറയടാ പറയടാ കുട്ടാ പറ കേൾക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുക പറഞ്ഞോ. ഇപ്പൊ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്, അല്ലെങ്കിൽ ഞാനൊരു പബ്ലിക്കായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ബ്ലോഗറാണ്. ഓക്കെ, നിനക്ക് വേണമെങ്കിൽ നിന്നെ സ്വയം വിമൽ കുമാർ എന്ന് വിശേഷിപ്പിക്കാം, നിന്നെ സൽമാൻ ഖാൻ എന്ന് വിശേഷിപ്പിക്കാം, എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാം, അതെന്ത് മനസ്സിലങ്ങോട്ട് വിശേഷിപ്പിച്ചാൽ മതി. ഇങ്ങനെ വീഡിയോയിൽ വന്ന് പറയുന്ന സമയത്ത് ഭയങ്കര വിഷമമുണ്ട്, അതൊക്കെ കേൾക്കുന്ന സമയത്ത് നീ എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു എന്നാ പറയുന്നത്. ഷിയാബ് ക്രിയേറ്റ് ചെയ്ത ഹജ്ജ് കണ്ടന്റിന്റെ പാർട്ണറായിട്ട് അതിന്റെ വീഡിയോ പിടിക്കാൻ വേണ്ടി പോയതാണോ നീ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ്? ആ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു കണ്ടന്റാണ് അതെന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്തത് തെറ്റ്. നീ പറയുന്നത് നീ കണ്ടന്റാണ് ക്രിയേറ്റ് ചെയ്തത്, ഞാനും പറഞ്ഞു അത് കണ്ടന്റാണ് ക്രിയേറ്റ് ചെയ്തത്, അതിനെതിരെ നീ എനിക്കെതിരെ പറയാൻ വേണ്ടി വരുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ട് നീ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെ പുലമ്പിങ്ങൾ വിളിച്ചു പറയുന്നു. എന്താ ഉണ്ണിയെ നിന്റെ ശരിക്കുള്ള പ്രശ്നം, അതങ്ങൾ പറയാ. ഹായ് ഹായ്. ഇത് ഇദ്ദേഹം കുന്നമംഗലത്തിലുള്ള ഒരു അഡ്വക്കേറ്റ് ഷെഫീർ എന്തോ പേരുണ്ടായിരുന്നു, അദ്ദേഹം ലൈവായിട്ട് ഫേസ്ബുക്കിൽ ലൈവായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോ ബപ്പടിച്ചാളാണ്. കൂട്ടിനെ പത്താളെയും കൂട്ടി വീട്ടിൽ വന്ന് തൊള്ളളക്കി പോയതിന്റെ 10 ദിവസം തികയുന്നതിന് മുന്നേ ഷമീർ അവന്റെ വാളില് അവന്റെ പേജില് മറ്റൊരു ലൈവും കൂടെ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് മോനൊന്ന് പോയിട്ട് കാണണം. അതിന്റെ അകത്ത് സലീൽ ബിൻ ഖാസിമിനോട് നിരുപാധികം ക്ഷമ ചോദിക്കുന്നുണ്ട് ഷമീർ, അതും കൂടെ ഒന്ന് കണ്ടേ കേട്ടോ. സലീൽ ബിൻ ഖാസിമിന് ഒരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ ആരോടും മാപ്പ് പറയേണ്ടയോ ക്ഷമ ചോദിക്കേണ്ടയോ വന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കണം. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് വിശകലനം ചെയ്തിട്ട് വേണം ഇതുപോലെ തൊള്ളപടായി അളക്കാൻ, മനസ്സിലായിട്ടില്ലേ. നീ നിനക്കെതിരെ പറഞ്ഞതിന് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ അത് പറയുമോനെ. നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് മറ്റുള്ളവരെ വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുന്ന ഒരാളാണ് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ആരെയും ഇതുവരെ ഹേർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, എന്താണ് വല്ലാത്തൊരു വെറുപ്പിക്കലാണ് ഇങ്ങനെ, എന്തിനാണ് 10 മിനിറ്റ് 1 മിനിറ്റിൽ ഒരു 4 പ്രാവശ്യം ഒക്കെ പറയുന്നുണ്ടല്ലേ നീ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, നീ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, നീ എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു? ഞാൻ കുറെ തപ്പിയൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കണ്ടന്റുകളൊന്നും. ആകെയുള്ള ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഷിയാബിന്റെ മൂട്ടില് ക്യാമറയും തൂക്കി പോകുന്ന ഒരു കണ്ടന്റ് മാത്രമാണ്, വേറെ എന്ത് കണ്ടന്റാണ് നീ വെറുപ്പിക്കല്ല. ഇത് ഈ സാധനം ഒഴിവാക്കുക, വേണ്ട കേട്ടും മടുത്ത് വെറുത്തു. വ്യക്തമായ മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാനില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ 11 മിനിറ്റിലും എനിക്ക് പ്രതികരിക്കാൻ പറ്റിയ ഒരു ലോജിക് പോലും ഞാനതിൽ കണ്ടിട്ടില്ല. അദ്ദേഹം സ്ഥിരം പറയുന്ന പല്ലവി അതുകൊണ്ടാണ് ഞാൻ എന്റെ ഓരോന്നും എടുത്ത് മുട്ടി നാരിയുടെ രീതി പരിശോധിക്കാത്തതും അതിന് മറുപടി കൊടുക്കാത്തതും. ഞാൻ പറഞ്ഞ കാര്യത്തിന് മറുപടി തരാൻ നിന്നെ കൊണ്ട് പറ്റില്ല. നിനെ കൊണ്ട് ആകെ പറ്റുന്ന എന്റെ പേജിൽ വന്നിട്ട് എന്റെ പോസ്റ്റിൽ എത്ര കമന്റുകൾ വന്നിട്ടുണ്ട് തന്നെ നോക്കുക, അതിന്റെ അകത്ത് എത്ര റിയാക്ഷൻ വന്നിട്ടുണ്ട് തന്നെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആദ്യം മുതലേ ഇരുന്ന് കാണുക. പിന്നെ അതുപോലെ തന്നെ ആർക്ക് എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എനിക്കെതിരെ ആർക്ക് പ്രതികരിച്ചിട്ടുണ്ട്, ഞാൻ ആർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് മറ്റേ ഫിറോസ് കുന്നമ്പറമ്പിലിന് കുറെ ചാരിട്ട് ഫിറോസ് കുന്നമ്പറമ്പിന്റെ വെട്ടുകളി അവിടെ നിന്റെ വീട്ടിലേക്ക് ആക്കാണ്ട് വിഷമം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നീ ആകെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റണം മോനെ, അല്ലാതെ ഇത് വായി തോന്നിയത് നീ എന്തിനാണ്? അപ്പം നീ മറുപടി തരാൻ പറ്റുന്നില്ല, നിനക്ക് അതിന് സമയമില്ല എന്നൊക്കെയാണ് നീ പറയുന്നത്. ഇന്ന് നീ എന്ത് തേങ്ങക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൊണ്ടുവന്നിട്ടത്? ഇതിന് തന്നെ നമുക്ക് കുറച്ച് ഐസ് വാങ്ങുന്നാട്ടോ, അതാകുമ്പോൾ നിന്റെ പരിപാടിക്ക് പറ്റിയ സാധനമാണ്. അവിടെ ഐസ് നീയുള്ള സ്ഥലത്ത് ഐസ് കിട്ടാനില്ലേ? കിട്ടാനില്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് അയച്ചരാ, നിനക്ക് കൊറിയർ അയച്ചരാ കുറച്ച് ഐസ്. അതാകുമ്പോൾ നിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും.
പിന്നെ പ്രിയ സുഹൃത്തെ, ജിഹാബിന്റെ മാഫിയ, ഹജ്ജ് മാഫിയ എന്തോ ആവട്ടെ, അതിലൊരു നന്മയുണ്ട് അല്ലെങ്കിൽ നല്ലതുണ്ട്, അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. മനസ്സിലായി? ഇനി അതിന് കോടികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിന്റെ മേലെ കിട്ടുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇക്കോട്ടെ, നിങ്ങൾക്ക് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ലോജിക്കും ഇല്ലാത്ത താങ്കൾക്ക് മറുപടി തരാൻ, താങ്കൾ ഈ ഒരു വിഷയത്തിൽ 11 മിനിറ്റ് എന്നെ പ്രതികരിച്ചതിൽ, എന്നെ ട്രോൾ ചെയ്തതിൽ നിങ്ങൾ മറുപടി അർഹിക്കുന്നില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഓരോന്നോരോ ഞാൻ പറയാം. ഈ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലേ നന്മ ചെയ്യുന്നു നന്മ ചെയ്യുന്നു, എന്ത് ഹജ്ജിന് വിറ്റ് പൈസ ആക്കുന്നോ? അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലും എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നു? അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹജ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുണ്യകർമ്മത്തെ ഇങ്ങനെ വിറ്റ് തിന്നാൻ വേണ്ടി നടക്കുന്നതാണോ നീ പറയുന്ന നന്മ? ഇനിയിപ്പോ ഹജ്ജ് നല്ല രീതിയിൽ തന്നെ ചെയ്യാന്ന് വിചാരിക്കും, അതുപോലെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഹജ്ജ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിലും അത് നന്മയായിട്ടില്ല, അത് പുണ്യപ്രവൃത്തി ആയിട്ട് മാത്രമാണ് കൂട്ടുക. പുണ്യവും നന്മയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ പഠിക്കണം. നീ ചെറിയ കുട്ടിയാണ്. ഇപ്പൊ എനിക്ക് തിരക്കുണ്ട്, കാരണം ഹജ്ജ് യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് പഞ്ചാബാണ്, പിന്നെ വാഗാ അതിർത്തിയിലേക്ക് ഞങ്ങൾ എത്താൻ പോവാണ്. ആ യാത്രയെ വളരെ സുന്ദരമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട്, കാരണം അതിന്റെ തലത്തിൽ ഞാനാണല്ലോ. നിങ്ങൾക്ക് തിരക്കുണ്ടെന്നോ? അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും നീ ശരിവെക്കുന്നുണ്ട്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നതെന്നും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ടീം വർക്കായിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നീ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് നീ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാതെ എന്നെ കുറിച്ചിട്ട് വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതിലൊക്കെ നിനക്ക് തിരക്ക്, നിനക്ക് തിരക്കുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വന്നിട്ട് പറഞ്ഞാൽ പോലെ മോനെ. ഞാൻ രണ്ടു ദിവസമായി എന്റെ വീഡിയോ കണ്ടിട്ട്, എനിക്ക് തിരക്കായിരുന്നു. ഞാനിപ്പോ ഫ്രീ ആകുമ്പോ ഇപ്പോ കുറച്ചേരം ഫ്രീ ആയിട്ടിരുന്ന സമയത്താണ് നിനക്കെതിരെ വീഡിയോ ചെയ്യുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് നിന്നെനിക്ക് നിന്നെനിക്ക് നിന്നോട് എനിക്ക് എന്താ തോന്നുന്നതെന്ന് അറിയോ? ഞാൻ പറയണോ അല്ലെങ്കിൽ നീ തന്നെ കാണിച്ചു കൊടുക്ക എന്താണ് ഈ സംഭവം എന്നുള്ളത്? എന്തായാലും ആ ഈച്ചക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് നീ എന്താണെന്നുള്ളത്. അതാണ് നിന്റെ മേലെ തന്നെ കൃത്യമായിട്ട് വന്ന് ഇരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. അപ്പോ അതാണ്, നീ ശരിക്കും അതാണ്, അത്രയേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. അതുകൊണ്ട് മോനെ, ഈ പറഞ്ഞ മാതിരി കുറച്ചും കൂടെ ഒന്ന് ഹോർലിക്സും ബോൺവിറ്റയും ഒക്കെ കുടിച്ചിട്ട് ഒന്ന് ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് ആണുങ്ങൾക്കെതിരെ വീഡിയോ ഇടാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈച്ചൊക്കെ വന്നിട്ട് ആർക്കുന്ന ഒരു ഒരു ഇതിലേക്ക് അവസ്ഥയിലേക്ക് ആയിപ്പോ. അപ്പൊ ശരി, ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അതും ആയിട്ട് അതും കൊണ്ടുപോവാ. അന്നേരം അതിനുള്ള മറുപടി അന്നേരം തരാം കേട്ടോ. ഓക്കെ, ബൈ.